ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ഫുൾ റോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഒരു അടിപൊളി ചിക്കൻ റെസിപ്പിയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണേ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്ന് നോക്കാം എല്ലാ ഗരം മസാലകളും സവാള അരിഞ്ഞത് നാരങ്ങനീര് മുളക് പൊടി ഇഞ്ചി പേസ്റ്റ് ഉപ്പ് പച്ചമുളക് പേസ്റ്റ് കുരുമുളക് പൊടി ഗരം മസാല കടക് പേസ്റ്റ് അണ്ടിപ്പരിപ്പ് അരച്ചത് മല്ലിപ്പൊടി തൈര് തക്കാളി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് സവാള അരച്ച് പേസ്റ്റ് പേസ്റ്റാക്കിയത് പിന്നെ പാലും ഫുൾ ചിക്കൻ രണ്ട് മണിക്കൂർ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട വെള്ളത്തിൽ മുക്കി വെക്കണം ശേഷം ചിക്കൻ ഇതുപോലെ നന്നായി വരഞ്ഞെടുക്കാം മസാല നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരഞ്ഞെടുക്കുന്നത് എല്ലാ ഭാഗത്തും നമുക്ക് ഇങ്ങനെ വരഞ്ഞെടുക്കാം ഇനി പിഴിഞ്ഞ് വെച്ചിട്ടുള്ള നാരങ്ങ നീരിലേക്ക് ഉപ്പിട്ട് നന്നായി ഇളക്കുക ശേഷം ഈ നാരങ്ങ നീര് വരഞ്ഞു വെച്ചിട്ടുള്ള ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായി തേച്ച് പിടിപ്പിക്കാം ഇങ്ങനെ നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് മിക്സാക്കി ഒരു ബൗളിൽ എടുക്കുക എന്നിട്ട് ഈ പേസ്റ്റും ചിക്കണിൻ്റെ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കാം ഈ പേസ്റ്റ് ഈ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായി തേച്ച് പിടിപ്പിക്കണം ഉള്ളിലും പുറത്തും സൈഡ് എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കണം ഇനി മുളക് പൊടിയും ഇതുപോലെ തന്നെ ഇതിൻ്റെ പുറത്ത് തേച്ച് പിടിപ്പിക്കാം ഇതും നന്നായി തേച്ച് പിടിപ്പിക്കാം എല്ലാ ഭാഗത്തും നന്നായി തേച്ച് പിടിപ്പിക്കണം ഉൾഭാഗത്തും നന്നായി മസാല തേച്ച് പിടിപ്പിക്കണം ഇനി ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഈ സമയം അരിഞ്ഞു വെച്ച സവാള കുറച്ച് ഓയിൽ ഒഴിച്ച് ഫ്രൈ പാന് നന്നായി വഴറ്റിയെടുക്കാം സവാള നന്നായി ഫ്രൈ ആയതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം ഒരു ബൗൾ ബൗളെടുത്ത് അതിലേക്ക് സവാള പേസ്റ്റ് ഗ്രീൻ ചില്ലി പേസ്റ്റ് കടുക് പേസ്റ്റ് ഇങ്ങനെയുള്ള എല്ലാ പേസ്റ്റുകളും അതിലേക്ക് ആഡ് ചെയ്യാം ഇതിലേക്ക് തൈരും മറ്റു ചേരുവകളെല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കാം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും ഇതിൽ യോജിപ്പിച്ചെടുക്കാം നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ്റെ മുകളിൽ വീണ്ടും ഈ പേസ്റ്റ് ഈ മസാല നന്നായി തേച്ച് പിടിപ്പിക്കാം ഈ ചിക്കൻ തിരിച്ചും മറിച്ചും ഇട്ട് എല്ലാ പോർഷനിലും നമുക്ക് ഈ മസാല തേച്ച് പിടിപ്പിക്കാം ശേഷം ഈ ചിക്കൻ്റെ മുകളിലേക്ക് അല്പം വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം ശേഷം ഒരു നൂല് കൊണ്ട് ഈ ചിക്കൻ്റെ കൈയും കാലും നന്നായിട്ട് ടൈറ്റാക്കി കെട്ടിയെടുക്കാം ചിക്കൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്യുമ്പോൾ കയ്യും കാലും വേറിട്ട് പോവാതിരിക്കാനാണ് ഇങ്ങനെ ടൈറ്റാക്കി കെട്ടുന്നത് മാക്സിമം ഒരു മണിക്കൂർ ഈ പാത്രത്തിൽ തന്നെ മസാല പിടിക്കാൻ വെക്കാം ഒരു മണിക്കൂറിന് ശേഷം ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം വേണ്ടി നമുക്ക് ഒരു ഫ്രൈ പാൻ എടുക്കാം എൻ്റെ ചിക്കൻ ഫ്രൈ പാനിൽ കൊള്ളാത്തത് കൊണ്ട് ഞാൻ കുറച്ച് വലിയ കട്ടിയുള്ള ഒരു അലൂമിനിയം പാത്രമാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഈ പാത്രം വിറകടുപ്പിലാണ് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഓയിലൊഴിച്ച് നമുക്ക് ആ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ തിരിച്ചും മറിച്ചുമിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് വേവിച്ചെടുക്കാം ശരിക്കും ഫ്രൈ ആകുന്നത് വരെ നമുക്ക് നന്നായി തിരിച്ചും മറിച്ചുമിട്ട് വേവിച്ചെടുക്കാം ചിക്കൻ്റെ ഈ ആറ് ഭാഗവും നന്നായി ഫ്രൈ ചെയ്തെടുക്കാം നന്നായി ചിക്കൻ ഫ്രൈ ആയതിന് ശേഷം ചിക്കൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം വീണ്ടും ഈ പാത്രം കഴുകി അടുപ്പിൽ വയ്ക്കാം ചൂടായ ഈ പാത്രത്തിലേക്ക് വെളിച്ചെണ്ണയും ഒരു സ്പൂൺ നെയ്യും ചേർക്കാം അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വച്ചിട്ടുള്ള ഗരം മസാല ചേർത്തി ഇളക്കാം ഈ ഗരം മസാല പാകമാകുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത മസാലയുടെ ബാക്കി എല്ലാ ബാലൻസുകളും എടുത്ത് ഇതിലേക്ക് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം പിന്നെ അതിലേക്ക് തക്കാളി പേസ്റ്റും മുളക് പേസ്റ്റുമെല്ലാം ചേർത്ത് ആവശ്യത്തിന് ഉപ്പും നോക്കി നന്നായി ഇളക്കി വേവിക്കാം മസാലയുടെ പച്ചമണം മാറുന്നത് വരെ വേവിച്ച ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തത് വെച്ച ചിക്കൻ അതിലേക്ക് വെച്ച് കൊടുക്കാം ചിക്കൻ്റെ മുകളിലേക്ക് മസാലക്കൂട്ട് നന്നായി ഒഴിച്ച് കൊടുക്കാം ആവശ്യമെങ്കിൽ അല്പം വെള്ളവും ചേർക്കാം ശേഷം മൂടി അടച്ച് വെച്ച് വേവിക്കാം ഓരോ അഞ്ച് മിനിറ്റ് കൂടുമ്പോഴും ഈ ചിക്കൻ ഗ്രേവി എല്ലാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം ശേഷം നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള പാൽ ഒരു ഗ്ലാസ് ഇതിലേക്ക് ഒഴിച്ച് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം നല്ലൊരു അടിപൊളി സ്മെല്ലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഫുൾ റോസ്റ്റഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഫസ്റ്റ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കം കൂടി ഒന്ന് പ്രസ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്